ഭരണസമിതി തീരുമാനമെടുത്തുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാതെ പോയിരുന്നു. പ്രസിഡന്റിൻ്റെ ഒരു ഏകാധിപത്യ മനോഭാവം സംവിധാനമാണ് ഇംപ്ലിമെൻ്റ് ഓഫീസർമാരെ കൊണ്ട് ഇത്തരം പരിപാടികൾ പദ്ധതികൾ കടത്തുന്നു എന്നുള്ളതാണ്. അവിടെ അപേക്ഷ കൊടുത്തതിൻ്റെ ഒട്ടനവധി അപേക്ഷകളും പഞ്ചായത്തിനകത്ത് നിന്ന് കാണാതാവും. പുളിയങ്കോട് പഞ്ചായത്തിനകത്ത് ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്ത് പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് ബഹുമാനപ്പെട്ട പുളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ജനങ്ങളോട് തുറന്നു പറയുന്നത് വളരെ നന്നായിരിക്കുമെന്നുള്ളതാണ് പറയാം. ആ നിലാവ് പദ്ധതി സത്യത്തിൽ ഇതുവരെ ഈ പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കേണ്ടത് ഇത് മുങ്ങിപ്പോയി. എവിടെയാണ് എന്താണ് ആ പദ്ധതിയുടെ പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പോലും ചോദിച്ചാൽ പറയാൻ കഴിയുന്നില്ല. ഈ വെളിയങ്കോട് പഞ്ചായത്തിലാണ് അടുത്ത കാലത്ത് ഭക്ഷ്യവിഷബാധ ഉണ്ടായത്. ഇവിടെയാണ് ഇപ്പോൾ മന്ത്രിയോഗങ്ങൾ രണ്ടാമത് പ്രത്യക്ഷപ്പെടുന്നത്. ഇവിടെയാണ് ഏറ്റവും വലിയ അങ്ങാടിയായ വെളിയങ്കോടും വേലമംഗലത്തും ശുചിത്വ പരിപാലനം നടക്കാതെ മാർക്കറ്റായാലും കുടിവെള്ള സ്രോതസ്സായാലും വളരെ ആരോഗ്യത്തിന് ഹാനികരമാവുന്ന രീതിയിലുള്ള ഡ്രെയിനേജ് സിസ്റ്റം. സംസ്ഥാന ഗവൺമെന്റ് കോൺട്രാക്ടർമാർക്ക് പൈസ കൊടുക്കാത്ത കാരണമാണ് ഇവിടുത്തെ റോഡുകൾ ഇങ്ങനെ കെടുക്കുന്നത് ജലജീവന്റെ എന്ന് പ്രചരിപ്പിക്കാനുള്ള ഒരു പ്രവണത, അതാണ് നമ്മളിവിടെ ചോദ്യം ചെയ്യുന്നത്. ഇവിടെ നടപ്പിലാക്കേണ്ട വർക്ക് പഞ്ചായത്തിന്റെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പരിഹരിക്കേണ്ട പഞ്ചായത്തിന്റെ ബോർഡിന്റെ ചുമതലയാണ്. യു ഡി എഫിനോടാണ് ചോദിക്കുന്നത്. യു ഡി എഫിനോട് മാത്രം ചോദിക്കുകയാണ്, നിങ്ങൾ പറയണം എന്താണ് ഈ പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത്, മറ്റുള്ളവർക്ക് എന്താ നടക്കുന്നത് നിങ്ങൾ വിലയിരുത്തണം. അതാണ് ഇത് പ്രധാനപ്പെട്ടത് ഇവിടെ പറയാനുള്ളത്. പഞ്ചായത്ത് ഈ രാത്രികാലങ്ങളിലൊക്കെ തുറന്നു കെടുക്കുമ്പോൾ ചോദിക്കാൻ ഞങ്ങൾ ചോദിക്കാറുണ്ട്, ഈ പഞ്ചായത്തിൽ നിന്ന് തന്നെ 16-ാം കോളിയിലുള്ള ആധാരങ്ങൾ, അവിടെ ആ കോളനിയിലെ എല്ലാ ആൾക്കാരും ആധാരങ്ങളും ഇന്ന് അവിടെ കാണാൻ കിട്ടും. ഈ പഞ്ചായത്തിൽ നിന്ന് എന്തൊക്കെ നഷ്ടപ്പെടുന്നു, ഈ പഞ്ചായത്തിന്റെ ഭരണാധികാരികൾ ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കുന്നു, നിങ്ങൾക്ക് ബാധ്യത വരില്ലേ, അത് ചോദ്യം ചെയ്യണ്ടേ? നാട്ടുകാർക്ക് നിങ്ങളെ കൊണ്ട് എന്ത് ഗുണം കിട്ടുന്നു? ആ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റിന്റെ ഏകാധിപത്യ മനോഭാവം എന്ന് ഇടത് മെമ്പർമാർ. ജലജീവൻ പദ്ധതി, ലൈഫ് മിഷൻ, തെരുവ് വിളക്ക്, പഞ്ചായത്തിന്റെ അനുബന്ധ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം, ജീവനക്കാരുടെ ശമ്പളം, അസമയത്തുള്ള പഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം തുടങ്ങി നിരവധി വിഷയങ്ങളിൽ വൻ ആരോപണവുമായി ഇടത് മെമ്പർമാർ വാർത്താസമ്മേളനം നടത്തി. മന്നേരിനാട് പ്രസ് ഫോറത്തിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഹുസൈൻ പാടത്തകായിൽ, സെയ്ദ് പുഴക്കര, പി വേണുഗോപാൽ, എം എസ് മുസ്തഫ, ഹസീന ഹിദായത്, സബിത പുന്നക്കൽ, താഹിർ തണ്ണിത്തുറക്കൽ, പി വേലായുധൻ എന്നിവർ പങ്കെടുത്തു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഏകദേശം 4 വർഷം പൂർത്തീകരിക്കാണ്ടിരിക്കുന്നു. 2025 ഇനിയിപ്പോ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി. ഈ 4 വർഷം പിന്നിടുന്ന സമയത്ത് പുളിയങ്കോട് പഞ്ചായത്തിൻ്റെ ചില പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ മീറ്റിൻ്റെ ഉദ്ദേശം. വെറുതെ ഒരു പ്രശ്നം പറയണ്ട. 4 വർഷം പിന്നിടുമ്പോൾ പുളിയങ്കോട് പഞ്ചായത്തിനകത്ത് ഭരണസമിതി തീരുമാനമെടുത്തുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാതെ പോയിക്കൊണ്ടിരിക്കുക. അതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമതായി പ്രസിഡന്റിൻ്റെ ഒരു ഏകാധിപത്യ മനോഭാവം സംവിധാനമാണ് ഇംപ്ലിമെൻ്റ് ഓഫീസർമാരെ കൊണ്ട് ഇത്തരം പരിപാടികൾ പദ്ധതികൾ നടപ്പിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉദ്യോഗസ്ഥന്മാരോട് തട്ടിക്കയറുന്നൊരു സമീപനം വർഷങ്ങളായിട്ട് ഞങ്ങളെന്നും ബോർഡിനകത്ത് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുള്ളതാണ്. ബോർഡിനകത്തും പുറത്തും ഔദ്യോഗികപരമായും അനൌദ്യോഗികപരമായിട്ടൊക്കെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പോൾ ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഏകാധിപത്യ പ്രവണതയും ഭീഷണിപ്പെടുത്തലും എല്ലാം മൂലം ഇവർക്ക് സ്വതന്ത്രമായി തൊഴിലെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം പഞ്ചായത്തിനകത്ത്. ഇപ്പം ചില ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ട്രാൻസ്ഫറിന് വേണ്ടി അപേക്ഷ കൊടുത്ത് അവർ വേണം ട്രാൻസ്ഫർ മേടിച്ചു പോവുക. എന്നാൽ നല്ല ഉദ്യോഗസ്ഥന്മാരെ വീണ്ടും നമ്മൾ തപ്പിപ്പിടിച്ച് നിന്നിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് വരാൻ ആരും സമ്മതിക്കുന്നില്ല. അതിന് പ്രധാനമായിട്ടുള്ള കാരണം പറയുന്നത് ഇത് തന്നെയാണ്. ഈ 4 വർഷത്തിനുള്ളിൽ പഞ്ചായത്തിൽ സെക്രട്ടറിമാർ തന്നെ ഒരു 4-5 പേര് വന്നുപോയി. എൽ ഡി ക്ലർക്ക്, യു ഡി ക്ലർക്കുമാർ തന്നെ ഒരുപാട് ഇതേപോലെ വന്നുപോയിട്ടുണ്ട്. അപ്പോൾ സ്ഥിരമായി ഉദ്യോഗസ്ഥന്മാർ നിൽക്കാത്തതിൻ്റെ കുഴപ്പം
നന്നായി പഞ്ചായത്തിനകത്തുള്ള ഔദ്യോഗിക പ്രവർത്തനങ്ങൾക്ക് നല്ല തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, പഞ്ചായത്ത് സംവിധാനം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഒരു സേവന കേന്ദ്രമാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രശ്നങ്ങൾക്കും എന്ത് പരിഹാരങ്ങൾക്കും എല്ലാത്തിനും ഒരു പരിഹാര മാർഗമായിട്ടുള്ള ഒരു സംവിധാനമാണ് ത്രിതല പഞ്ചായത്ത് ഈ സംവിധാനം. പക്ഷെ പഞ്ചായത്തിൽ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ അപേക്ഷ അവിടെ വാങ്ങിവെക്കുകയും അതിന് കൃത്യമായി അതിൻ്റെ നടപടി സ്വീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അതിനൊരു പരിഹാരം കാണുന്ന രീതിയിലുള്ള ഒരു നടപടിക്രമങ്ങൾ പഞ്ചായത്തിനകത്ത് വർഷങ്ങളായിട്ടിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം നന്നായിട്ടുണ്ട്. മാത്രമല്ല, അവിടെ അപേക്ഷ കൊടുത്തതിൻ്റെ ഒട്ടനവധി അപേക്ഷകളും പഞ്ചായത്തിനകത്ത് നിന്ന് കാണാതാവും, പഞ്ചായത്തിൽ നിന്ന് അപ്രത്യക്ഷമാവും. അതിന് പ്രധാനമായിട്ടും കാരണം ഫയലുകൾ സൂക്ഷിച്ചു വെക്കാനോ അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നിടത്തോ അതിനുള്ള കൃത്യമായ ഒരു സംവിധാനം ഇപ്പോഴും പഞ്ചായത്തിനകത്ത് ചെയ്യുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ പലതവണ പറയാറുണ്ട്, ആളുകൾ പരാതി തന്നാലും അപേക്ഷകൾ തന്നാലും അത് വീട് നിർമ്മാണത്തിനായാലും കൊമേഴ്സ്യൽ ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങളായാലും ശരി, അതുപോലെ പരിസര മാലിന്യ പ്രശ്നങ്ങളെക്കുറിച്ച് പരാതികൾ തന്നാലും, അങ്ങനെ വിവിധ മേഖലയിലുള്ള പരാതികൾ തന്നാലും ഈ പരാതികളൊക്കെ സൂക്ഷിക്കേണ്ട സ്ഥലത്ത് സൂക്ഷിക്കുവാൻ അത് കൈകാര്യം ചെയ്യേണ്ട ആളുകൾ കൈകാര്യം ചെയ്യാതെ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്ക് അല്ലെങ്കിൽ ഒരു മാസം പിന്നിടുമ്പോഴേക്ക് ഈ ഫയലുകളൊക്കെ അപ്രത്യക്ഷമാകുന്ന ഒരവസ്ഥ ഉണ്ട്. ഇതാണ് പ്രധാനമായിട്ടും അവിടെ ഉള്ളത്. അതിൽ പറഞ്ഞു വരുന്നത് പ്രസിഡന്റിന്റെ ഈ ധിക്കാരപരമായിട്ടുള്ള സമീപനമാണ് ഉദ്യോഗസ്ഥരെ കൊണ്ട് പണിയെടുപ്പിക്കാത്തതെന്നാണ് നമ്മുടെ അഭിപ്രായം. പിന്നെയുള്ള വിഷയമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ 4 വർഷം പിന്നിടുന്ന സമയത്ത് നമ്മുടെ ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ ആശ്രയമായിട്ടുള്ള ഏറ്റവും പ്രതീക്ഷിച്ച് നിൽക്കുന്ന ലൈഫ് പദ്ധതി നമ്മുടെ അടുത്ത പഞ്ചായത്തുകൾക്കൊക്കെ, നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലുള്ള എല്ലാ പഞ്ചായത്തിലും ഈ പദ്ധതികൾ ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അത് ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങളുണ്ട്, ജില്ലാ പഞ്ചായത്തിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുകയും സർക്കാരിൻ്റെ ഏജൻസികളിൽ നിന്ന് കിട്ടേണ്ട പൈസകളെല്ലാം മേടിച്ച് സ്വരൂപിച്ച് പല പഞ്ചായത്തിനകത്തും ഈ ലൈഫ് പദ്ധതി 2025 ആകുമ്പോഴേക്കും പൂർത്തീകരിക്കാനുള്ള എല്ലാ നടപടിയും കഴിഞ്ഞു. പക്ഷെ വെളിയങ്കോട് പഞ്ചായത്തിൽ മാത്രം ഇനിയും ഒരുപാട് ആളുകൾക്ക് ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പിന്നെ വീടുകളും ഫണ്ടുകളും അനുവദിക്കേണ്ട ഒരു തടസ്സമായി കിടക്കുക. എല്ലാവരെയും വിളിച്ചുകൊണ്ട് കരാർ വെപ്പിക്കുന്നുണ്ട്, എഗ്രിമെന്റ് വെപ്പിക്കുന്നുണ്ട്. അത് എന്തടിസ്ഥാനത്തിലാന്ന് മനസ്സിലാവുന്നില്ല. അവരെ സമാധാനപ്പെടുത്തുക, എഗ്രിമെന്റ് വെക്കാൻ വേണ്ടി പറയും, കുറെ ആളുകളെ വിളിച്ചു വരുത്തും, എഗ്രിമെന്റ് വെക്കും. എഗ്രിമെന്റ് വെക്കുക എന്ന് പറഞ്ഞാൽ എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ പിറ്റത്തെ ആഴ്ച മുതൽ അല്ലെങ്കിൽ പിറ്റത്തെ മാസം നമ്മൾ എന്ത് ചെയ്യണം, ഫണ്ട് അവർക്ക് അനുവദിക്കണം, അവരെ അക്കൗണ്ടിലേക്ക് ഫണ്ട് കൊടുക്കണം. അപ്പൊ 100 ആളുകളെ കൊണ്ട് എഗ്രിമെന്റ് വെപ്പിച്ചു കഴിഞ്ഞാൽ ആകെ കൊടുക്കുന്നത് 5, 6, 10 ആളുകൾക്കാണ് പൈസ പാസാക്കുന്നത്. ബാക്കി 80% ആളുകളും ഇത് കാത്തു കിടക്കുകയാണ്. അങ്ങനെ ഓരോ വർഷത്തിലും എഗ്രിമെന്റ് വെപ്പിക്കുകയും 100 വരുന്ന ആളുകളെ കൊണ്ട് എഗ്രിമെന്റ് വെപ്പിക്കുകയും, കാരണം വെളിയങ്കോട് പഞ്ചായത്തിനകത്ത് 540 വരുന്ന ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട അപേക്ഷകരുണ്ട്. അത് വീടില്ലാത്തവരുണ്ട്, സ്ഥലവും വീടും ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ ഇത്രയും ആളുകളെ കൊണ്ട് ഓരോ വർഷവും 100, 150, 200 എന്ന് പറയുന്ന രീതിയിൽ ഈ കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ എഗ്രിമെന്റ് വെപ്പിക്കുകയും 1-2 ആളുകൾക്കുള്ള ഫണ്ട് കൊടുക്കുകയും അത് 1-ാം ഗഡു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 2-ാം ഗഡു, 3-ാം ഗഡുവിലേക്ക് പൈസ കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരവസ്ഥയിൽ പണി തുടങ്ങിയവർ അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. അല്ലാത്തവർ ഇതെന്ന് കിട്ടുമെന്നുള്ള ദേവരാതിയോടുകൂടി നടക്കുന്നൊരവസ്ഥയും കാണുന്നുണ്ട്. അപ്പോൾ വെളിയങ്കോട് പഞ്ചായത്തിനകത്ത് ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്ത് പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് ബഹുമാനപ്പെട്ട വെളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ജനങ്ങളോട് തുറന്നു പറയുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത് വെറും ഒരു ആരോപണത്തിന് വേണ്ടി പറയാം. ഈ ലൈഫ് ഭവന പദ്ധതി വെളിയങ്കോട് പഞ്ചായത്തിനകത്ത് എത്ര കണ്ട് സുതാര്യമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അത് ന്യായമായ രീതിയിൽ, അത് 10 ആണെങ്കിലും 100 ആണെങ്കിലും 200 ആണെങ്കിലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇതുവരെ നടത്തിയ പദ്ധതിയിൽ എത്ര കണ്ട് ന്യായമായി സുതാര്യമായി നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പ്രസിഡന്റ് വ്യക്തമാക്കണം. വിവിധ ഏജൻസികളുടെ കയ്യിൽ നിന്ന് നമ്മൾ സാധാരണ ലോൺ എടുക്കാറുണ്ട്. ഈ സംവിധാനമൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ സർക്കാരിൻ്റെ വിഹിതം മേടിക്കുവാനോ ഒന്നുമുള്ള ഒരു പിന്നെ നടപടിക്രമങ്ങൾ ഇല്ലാതെ ജനങ്ങളെ പ്രതീക്ഷിച്ചിങ്ങനെ നടന്നു പോകുന്ന ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.
പിന്നെ പഞ്ചായത്തിലെ ഏറ്റവും വലിയൊരു വിഷയമാണ്, ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ പല സമരങ്ങളും നടത്തിയിട്ടുണ്ട്, ഇതുപോലെ പ്രസ് മീറ്റ് പരിപാടികളും നടത്തിയിട്ടുണ്ട്. ഇതിലൊക്കെ നമ്മൾ പറയാറുള്ളത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രശ്നമാണ്. നിലാവ് പദ്ധതി എന്ന് പറയുന്ന 2020 നമ്മുടെ പുതിയ ഭരണ സംവിധാനം വന്നതിന് ശേഷം, ഭരണസമിതി വന്നതിന് ശേഷം ആദ്യമായി കേട്ടതാണ് നിലാവ് പദ്ധതി സർക്കാരിൻ്റെ സ്ട്രീറ്റ് ലൈൻ പദ്ധതിയാണ്. ആ നിലാവ് പദ്ധതി സത്യത്തിൽ ഇതുവരെ ഈ പഞ്ചായത്തിനകത്ത് നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് മുങ്ങിപ്പോയി. എവിടെയാണ്, എന്താണ് ആ പദ്ധതിയുടെ പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പോലും ചോദിച്ചാൽ പറയാൻ കഴിയുന്നില്ല. എന്നാൽ എല്ലാ വർഷവും KSEB വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന്, നമ്മുടെ ഫണ്ടിൽ നിന്ന് വിഹിതം അടക്കുന്നുണ്ട്. പുതിയ സ്ട്രീറ്റ് മാൻ വലിക്കുന്നതിന് വേണ്ടി പൈസ അടക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ സ്ട്രീറ്റ് മാൻ വലിക്കുന്നതോ ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതിനോ ഇന്നുവരെ പഞ്ചായത്ത് ദ്രുതഗതിയിൽ നടത്തി പോകുന്നില്ല. സ്ട്രീറ്റ് ലൈറ്റുകളുടെ, പഴയ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇപ്പോഴും അറ്റകുറ്റപ്പണികൾ നടത്തുക എന്നല്ലാതെ, ഓരോ വാർഡിനകത്ത് ഇപ്പോൾ ഞങ്ങൾ ഓരോ മെമ്പർമാരെ അറിവിൽ എണ്ണം എടുത്തു നോക്കുമ്പോൾ കൂടിയാൽ ഒരു 30-32 സ്ട്രീറ്റ് ലൈറ്റ് ഓരോ വാർഡിനകത്തുള്ളൂ. എന്നാൽ പ്രധാനപ്പെട്ട കവലകളിലൊന്നും, പ്രധാനപ്പെട്ട പിന്നെ പ്രദേശങ്ങളിലൊന്നും ഇപ്പോഴും പുതിയ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുവാനോ പഴയത് കൃത്യമായി റിപ്പയർ ചെയ്തു പോകാനോ ഒന്നും പറ്റാത്ത സാഹചര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ വർഷവും സ്ട്രീറ്റ് മാന് വേണ്ടിയിട്ടും അതുപോലെ KSEB വേണ്ടിയും പൈസ അടക്കുക എന്നല്ലാതെ ഈ ഇലക്ട്രിസിറ്റി രംഗത്ത്, ഊർജ രംഗത്ത് വേണ്ടമായ ഒരു പുരോഗതിയും ഈ പഞ്ചായത്തിനകത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആരോപണം. പിന്നെ വളരെ പ്രധാനമായിട്ട് വീണ്ടും സൂചിപ്പിക്കാനുള്ള വിഷയം, ഈ പഞ്ചായത്തിൻ്റെ ഒരുപാട് അനുബന്ധ സ്ഥാപനങ്ങളുണ്ട്. ആ അനുബന്ധ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ PHC ആണ്, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, അതുപോലെ ഫാമിലി ഹെൽത്ത് സെൻറ്ററായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പഞ്ചായത്തിനകത്ത് ഏറ്റവും വലിയ നല്ലൊരു നന്നായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ഗവൺമെൻറ് നമ്മുടെ ആയുർവേദ ഡിസ്പെൻസറി, അതുപോലെ ഹോമിയോ ഡിസ്പെൻസറി സദ്യമയ പോലുള്ള സംവിധാനത്തോടുകൂടി നടപ്പിലാക്കുന്ന ആരോഗ്യരംഗത്തുള്ള സ്ഥാപനങ്ങൾ. ഈ സദ്യമയ എന്ന് പറയുന്ന പദ്ധതി ഭിന്നശേഷിയായിട്ടുള്ള കുട്ടികളെ പിന്നെ കൗൺസിലിംഗ് കൊടുക്കാനും അവർക്ക് ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി പോലുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തി നടത്തുന്ന ഒരു പദ്ധതിയാണ്. അതിൽ ഒന്നാമത് അതിലെ നിയമനങ്ങളൊന്നും, ഇതിൽ 5 വരുന്ന നിയമനങ്ങളൊന്നും പ്രസിഡന്റിൻ്റെ യഥേഷ്ടപ്രകാരം ബോർഡിനകത്തോ അല്ലെങ്കിൽ മറ്റു ബന്ധപ്പെട്ട കമ്മിറ്റികളോ ചർച്ച ചെയ്യാതെയാണ് നിയമനം നടത്തുന്നത്. ഇപ്പോൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ് ഇത് ചർച്ചയ്ക്ക് വരേണ്ടത്. HMC കൂടണം കൃത്യമായി ഈ ഡിസ്പെൻസറികൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടി. ആയുർവേദ ഡിസ്പെൻസറിക്ക് HMC കമ്മിറ്റിയുണ്ട്, PSC പിന്നെ HMC കമ്മിറ്റിയുണ്ട്, സത്യമായ നടത്തുന്ന ഹോമിയോ ഡിപ്പാർട്ട്മെൻറ്റും HMC ഉണ്ട്. ഇത് 6 കൂടുമ്പോൾ ഇത് നടത്തണം. HMC യോഗം വിളിച്ച് അതാത് സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പുരോഗതികൾ ഭാവിയിൽ എങ്ങനെ കണ്ട് പ്രവർത്തിക്കണം എന്നുള്ള ഒരു റിവ്യൂ നടത്തേണ്ട കമ്മിറ്റികളാണ്. പക്ഷേ ഇതുവരെ വിളിച്ചു ചേർക്കുന്നില്ല. എന്നും ബോർഡിനകത്തും സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കകത്ത് ഇത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രസിഡന്റ് അതിന് മുൻകൈ എടുത്ത് ഇതുവരെ വിളിച്ചു ചേർക്കാത്തതിൻ്റെ ദുരവസ്ഥ ഈ പറയപ്പെട്ട സ്ഥാപനങ്ങളിൽ നന്നായി നടക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായത് പറയാനുള്ളത് ആയുർവേദ ഡിസ്പെൻസറിയിൽ, അവിടെ HMC വിളിച്ചു കഴിഞ്ഞാലാണ് ആ ആയുർവേദ ഡിസ്പെൻസറിക്കകത്തെ പ്രശ്നങ്ങൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അവിടെയുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ നന്നായി കൊടുക്കുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ രോഗികൾ നന്നായി ചികിത്സിക്കുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ട്. രണ്ടാമത്തത് പ്രസവരക്ഷാ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന മരുന്നുകൾ ഇഷ്ടംപോലെ അന്നവിടെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ വാർഡുകളിൽ നിന്നും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ മേടിച്ചു പോകുന്ന ജനങ്ങളുമുണ്ട്. പക്ഷേ അവിടെ മരുന്ന് സ്റ്റോക്ക് ചെയ്യാനുള്ള സംവിധാനം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനലുകൾ പൊളിഞ്ഞെടുക്കുന്നു, വാതിലുകൾ പൊളിഞ്ഞെടുക്കുന്നു, അടച്ചുറപ്പില്ലാത്ത വാതിലുകൾ ഉണ്ടാവുന്നു. ഇതിൻ്റെ ഭാഗമായി എലികളുടെ ശല്യം, മരുന്നുകൾ നശിപ്പിക്കുക, പിന്നെ ഇതിൻ്റെ ഈ ഡിസ്പെൻസറിയിൽ തന്നെ യോഗ ക്ലാസ്സുകളും അതുപോലെ കൗൺസിലിംഗ് സെൻ്ററുകളും തുടങ്ങാനുള്ള തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ വകുപ്പിനുണ്ട്. ഇത് ഈ സംവിധാനങ്ങൾ ചിട്ടപ്പെടുത്തി കൊണ്ടുപോകാൻ ഇന്ന് വരെ പല തവണ ആവശ്യപ്പെട്ടിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ദുർബലപ്പെട്ടു പോവുകയാണ് ഈ സ്ഥാപനം. പിന്നീടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ആയുർവേദ മേഖലയിലുള്ള, അല്ല ഹോമിയോ മേഖലയിലുള്ള വിഷയങ്ങളാണ്. അവിടെ 5 വരുന്ന സ്റ്റാഫുകളുണ്ട്. ഗവൺമെൻറ് ഡോക്ടർ കൂടാതെ
പഞ്ചായത്ത് ഇൻ്റർവ്യൂ നടത്തി വെക്കുന്നതാണ്. ആ ഇൻ്റർവ്യൂ വെച്ച് നടത്തുന്നത് തന്നെ പിന്നെ ബന്ധപ്പെട്ട എച്ച് എം സി കമ്മിറ്റിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ അതിൽ ഉൾപ്പെട്ടുള്ള മെമ്പർമാരെ അറിയാതെയാണ് ഈ പിന്നെ സ്റ്റാഫുകളെ നിയമിക്കുന്നത്. ഇത് ഞങ്ങൾ പലതവണ പറഞ്ഞതാണ്. ഇനി വെച്ചവരെ നമുക്ക് തുടരുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഒരു വർഷമാണ് അവരെ കാലാവധി. ആ ഒരു വർഷം കഴിഞ്ഞാൽ അവരെ നമുക്ക് പുതുക്കണമെങ്കിൽ ബന്ധപ്പെട്ട കമ്മിറ്റികൾ വിളിച്ചു ചേർത്ത് പുതുക്കണം എന്നുള്ളത്. എന്നാൽ ഈ സ്റ്റാഫുകൾക്ക് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിന് ശേഷം ഇതുവരെയുള്ള പിന്നെ മാസം വരെയുള്ള ശമ്പളം കൊടുത്തിട്ടില്ല. ഒരു തൊഴിലെടുക്കുന്നവരാണ്. അതെന്താ കാരണമെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ അവർ പറയുന്നത് ഇംപ്ലിമെൻ്റ് ഓഫീസർ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഹോമിയോ പിന്നെ ഡോക്ടറാണ് അവിടുത്തെ ഇംപ്ലിമെൻ്റ് ഓഫീസർ, അവരാണിത് കൊടുക്കേണ്ടത്. പക്ഷെ അവർ കൊടുക്കുന്നില്ല. അതിന് ബദൽ ആയുർവേദ ഡോക്ടറെ ഇംപ്ലിമെൻ്റ് ഓഫീസറാക്കി അവരോട് ഇംപ്ലിമെൻ്റ് ചെയ്യാനാ പറയുന്നത്. പക്ഷെ അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്തമല്ല, അവർ അതിൻ്റെ ഉത്തരവാദിത്തം ഇല്ലാത്തത് കൊണ്ട് അവരത് തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തൊഴിലെടുക്കുന്ന ജീവനക്കാർക്ക് 6-7 മാസത്തോളമായി ശമ്പളമില്ലാത്തൊരവസ്ഥ കിടക്കുന്നുണ്ട്. ഇത് പലതവണ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുമ്പിലും അത് ബന്ധപ്പെട്ട കമ്മിറ്റികൾക്ക് മുമ്പിലും വന്ന് അതിന് പരിഹാരം ആവുന്നില്ല. ഇതുവരെ പഞ്ചായത്തിനകത്ത് ഒരുപാട് ചർച്ചകൾ നടത്തിയതാണ്, അത് നടക്കുന്നില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ വിവാദമായിട്ടുള്ളൊരു സംഭവമാണ്, നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും, ഒരു വാട്ടർ എ ടി എം എന്നുള്ളൊരു സംവിധാനം. അത് തുടക്കത്തിൽ അതിൻ്റെ ഇംപ്ലിമെൻ്റ് ഓഫീസർ അറിയാതെ അതിൽ നിന്ന് പൈസ എടുക്കുകയും വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയെന്ന് കുറേ സമരങ്ങളൊക്കെ നടന്നതാണ്. ആ വാട്ടർ എ ടി എം ഇപ്പോൾ പ്രവർത്തന രീതിയാണ്. അതിപ്പോൾ ഏകദേശം 1-2 വർഷത്തോളമായിട്ടുണ്ടാവും ആ വാട്ടർ എ ടി എം പ്രവർത്തനരഹിതമാണ്. ഇനി അത് കുറേ കഴിഞ്ഞാൽ അത് തൂക്കി വിൽക്കുന്ന ഒരവസ്ഥ നമ്മുടെ മുന്നിൽ കാണാൻ കഴിയും. അത് നമ്മുടെ മുന്നിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച ജനറേറ്റർ, നമ്മൾ പലതവണ ആ ജനറേറ്ററിൻ്റെ കാര്യം പല സമരങ്ങളിലും പല മീറ്റിങ്ങുകളിലും പറഞ്ഞതാണ്. അതിനിന്ന് വരെ അത് റിപ്പയർ ചെയ്യുവാനോ പുള്ളിയങ്ങോട് നമ്മുടെ പഞ്ചായത്തിനകത്ത് പിന്നെ ഇലക്ട്രിസിറ്റി സംവിധാനം മെച്ചപ്പെടുത്തുന്ന രീതിയിലോ ആ ജനറേറ്ററിൻ്റെ പ്രവർത്തനം ഇന്ന് വരെ പിന്നെ പ്രവർത്തനം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും, വളരെ പിന്നെ ഒതുങ്ങിയ സ്ഥലമാണ്. കൂടുതൽ ആളുകൾ വന്നാലോ അല്ലെങ്കിൽ പാർക്കിംഗ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു പഞ്ചായത്ത് ഓഫീസാണ് പുള്ളിയങ്കോട് പഞ്ചായത്ത്. അതിൻ്റെ ഫ്രണ്ടേജ് വളരെ കുറവാണ്. പക്ഷെ ഓരോ പദ്ധതിയും കൊണ്ടുവന്ന് ഇതിൻ്റെ ഉള്ളിൽ ഇടിച്ച് കയറ്റി ഓരോ സംവിധാനം വെക്കും. തീരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഈ പ്രദേശത്ത് ഈ ഫ്രണ്ടേജിനകത്ത് വാട്ടർ എ ടി എമ്മിൻ്റെ പേരിൽ 500,000 വരുന്ന സംഖ്യ ചെലവഴിച്ചു ആ വാട്ടർ എ ടി എം സ്ഥാപിച്ചെങ്കിലും അത് ഓരോ വർഷത്തിലും അതിൻ്റെ മെയിൻ്റനൻസ് ഉണ്ട്. ആ മെയിൻ്റനൻസ് നടത്താതെ ആ വാട്ടർ എ ടി എം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എച്ച് എം സി കമ്മിറ്റി കൃത്യമായിട്ട് വിളിച്ചു ചേർക്കുന്നില്ല അല്ലേ. എച്ച് എം സി കമ്മിറ്റി ഉണ്ട് ഇതിൻ്റെ എല്ലാ ഡിസ്പെൻസറികളുടെയും പ്രധാനപ്പെട്ട എച്ച് എം സി കമ്മിറ്റി തീരെ വിളിച്ചു ചേർക്കുന്നില്ല. അത് പ്രസിഡന്റിന് ആണ് ഉത്തരവാദി എങ്കിൽ, പ്രസിഡന്റിന് സമയമില്ലെങ്കിൽ വൈസ് ചെയർമാനായിട്ടുള്ള ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അതിൻ്റെ അനുമതി കൊടുക്കണം. അതെപ്പോഴും വിളിച്ചു ചേർത്താൽ പിന്നെ അത് പിന്നെ ചേരാമെന്ന് പറഞ്ഞുകൊണ്ട് വൈസ് ചെയർമാനെ ഇടപെട്ടുകൊണ്ട് അത് മാറ്റിവെക്കുന്ന ഒരു ചിത്രമാണ്. പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ളൊരു വിഷയമാണ് ഇപ്പോഴത്തെ റോഡുകളുടെ അവസ്ഥ. ജലജീവൻ പദ്ധതി 2022 മെയ് മാസത്തോടു കൂടിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. അന്ന് ഒരു കരാറുണ്ട്. ആ കരാറ് എന്താണെന്ന് പറഞ്ഞാൽ റോഡുകൾ പൊളിച്ചാൽ യഥാസമയം അത് നന്നാക്കി തരാമെന്നുള്ള ഒരു കരാറാണത്. അത് ഗവൺമെൻറ് ഏജൻസി ആണെങ്കിലും പഞ്ചായത്ത് ഏജൻസി ആണെങ്കിലും തമ്മിലുള്ള ഒരു കരാറിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം നമ്മൾ വലിയ ഫണ്ട് വെച്ച് ഉണ്ടാക്കിയ റോഡും പിന്നെ മെയിൻ്റനൻസ് നടത്തുന്ന റോഡുകളും എല്ലാം ഇതിൽപ്പെടും. ആ റോഡ് പൊളിക്കുമ്പോൾ സ്വാഭാവികമായി പിന്നെ ഇത്ര മാസത്തിനുള്ളിൽ നന്നാക്കാമെന്നുള്ളതാണ്. പക്ഷെ പഞ്ചായത്തിനകത്ത് മൊത്തം റോഡുകൾ പൊളിക്കുന്ന സമയത്ത് ഒരുമിച്ച് ഇതിൻ്റെ പണി നടക്കണമെങ്കിൽ 2022 മെയ്യിൽ റോഡുകൾ പൊളിച്ചാൽ 2023 സെപ്റ്റംബറോടുകൂടി ഇതിൻ്റെ
മുഴുവൻ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട പൈപ്പുകളെല്ലാം പിന്നെ മണ്ണിനടിയിൽ ഇട്ടുകൊണ്ട് 2023 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടു കൂടി എന്ത് ചെയ്യാം, പിന്നെ ഇത് കമ്മീഷൻ ചെയ്യാന്നുള്ള വ്യവസ്ഥയാണുള്ളത്. അതിന് ഇതിൻ്റെ കരാറുകാർക്ക് ഫണ്ട് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്, തുടക്കം മുതലേ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ജലജീവന്റെ പൈപ്പുകൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ റോഡ് ഇത് പിന്നെ പൊളിച്ച റോഡുകൾ, കോൺക്രീറ്റ് റോഡുകളാണെങ്കിലും ടാർ ചെയ്ത റോഡുകളാണെങ്കിലും അത് പണിയെടുക്കണമെങ്കിൽ അതിനും സർക്കാർ പൈസ കൊടുത്തിട്ടുണ്ട്. അത് ജലജീവ മിഷനുമായി പഞ്ചായത്തിൻ്റെ സമ്മർദ്ദം എത്ര കണ്ടിട്ടുണ്ട് അതിനനുസരിച്ചേ പണി നടക്കുള്ളൂ. ആ പണി നടക്കുക, ആ സമ്മർദ്ദം ഇല്ലാത്തതിൻ്റെ ഭാഗമായി തന്നെ നീണ്ടു പോണത്. പലതവണ പറഞ്ഞിട്ടുണ്ട് ഇവർ നമ്മളൊക്കെ ഈ പിന്നെ കോൺട്രാക്ടർമാരെ സമീപിക്കുന്ന സമയത്ത് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതാണ് എന്നുള്ളത് അവർ നമ്മളോട് പറയുന്നില്ല. അവരുടെ കയ്യിൽ ഫണ്ടുണ്ട്, പക്ഷെ അത് ചെയ്യേണ്ടത് അവർ ചെയ്യിക്കേണ്ടത് പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെ ഭരണസമിതിയുടെ ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ട ഇടപെടൽ എത്ര കണ്ട് സമ്മർദ്ദമുണ്ടോ അത്ര കണ്ട് തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. അത് നീണ്ടു പോകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ച് നമ്മുടെ പഴയ പൂർവ്വസ്ഥിതിയിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പുതിയ വർക്കുകൾ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. ആയതുകൊണ്ട് പ്രസിഡന്റ് മുന്നേ ഒരു പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി, ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് 2 കോടിയോളം വരുന്ന സ്പിൽ ഓവർ വർക്ക് കിടക്കുന്നുണ്ട്. ആ സ്പിൽ ഓവർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ജലജീവൻ പദ്ധതി നിങ്ങൾ ഇടപെട്ട് തന്നെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി ഇത് പണി പൂർത്തീകരിച്ചാൽ തന്നെ നടക്കുള്ളൂ. പക്ഷേ ഇതെല്ലാം സ്പിൽ ഓവർ ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് വീണ്ടും ഈ റോഡിൻ്റെ മെയിൻ്റനൻസിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടലിൻ്റെ കുറവ് തന്നെയാണ് ഈ പണി നീണ്ടു പോകുന്നത് എന്നുള്ളതാണ്. അത് സർക്കാരിനെയും കരാറുകാരെയും വെറുതെ പഴിചാരിക്കൊണ്ട് അതിൽ രക്ഷപ്പെടുന്നൊരവസ്ഥ, അത് ഒരു നല്ല കീഴ്വഴക്കമായി തോന്നുന്നില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ കൃഷിക്കാരുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ, കർഷകർക്കുള്ള തെങ്ങ് മുറിച്ചു മാറ്റലിൻ്റെ ഒരു ആനുകൂല്യങ്ങളുണ്ട്, വിത്തും വളവും കൊടുക്കുന്ന സംഗതികളുണ്ട്. ഇതൊന്നും വേണ്ടത്ര രീതിയിൽ കൃഷിഭവനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. അത് പഞ്ചായത്തിനകത്ത് എല്ലാ പ്രദേശത്തേക്കും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പദ്ധതിയും തീരുമാനവും നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. കൃഷിഭവനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പിന്നെ എന്തൊരാനുകൂല്യം വരികയാണെങ്കിലും കൃഷിക്കാർ ഈ 18 വാർഡിലേക്കും എത്തണം. അത് ഇപ്പോഴും പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിൽ വെച്ച് മാത്രമാണ് നടക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെ അർഹതപ്പെട്ടുള്ള ആളുകൾക്ക് മുഴുവൻ കിട്ടുന്നില്ല എന്നുള്ളത് ആക്ഷേപം ഞങ്ങൾക്കുണ്ട്. അത് പലപ്പോഴും നമ്മൾ ബോർഡിനകത്തും പിന്നെ ഈ കൃഷിഭവനുമായി ബന്ധപ്പെട്ട ഓഫീസിനകത്ത് നടക്കുന്ന യോഗങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിലും പഞ്ചായത്ത് വേണ്ട രീതിയിൽ ഭാഗത്തുനിന്ന് ഇടപെടുന്നു. വലിയങ്കോട് പഞ്ചായത്ത് ഭരണം ഏറ്റെടുത്തിട്ട് 4 വർഷം നമ്മൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ട് അമുഖമായിട്ട് ഇവിടെ എല്ലാം ഒന്ന് സ്പർശിച്ചു പോവുകയുണ്ടായി. പക്ഷെ നമ്മൾക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് ഇപ്പോൾ ജനങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഈ റോഡുകളുടെ പ്രശ്നം തന്നെയാണ്. ഈ റോഡുകളുടെ പ്രശ്നം 2022 5 മാസം മുതൽ ഇത് ആദ്യത്തെ വർക്ക് നടക്കുമ്പോൾ തന്നെ നമ്മൾ മുന്നോട്ട് വെച്ചിരുന്ന കാര്യമാണ്. സമയബന്ധിതമായിട്ട്, അതായത് പൊളിച്ചിട്ടാൽ അതിൻ്റെ സമയബന്ധിതമായിട്ട് അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അടുത്ത വാർഡുകളിലേക്ക് നീങ്ങി നീങ്ങി പോവുക എന്നുള്ള ഒരവസ്ഥയിലേക്ക് നീങ്ങണം എന്ന് അന്നേ നിർദ്ദേശം വെച്ചിരുന്നതാണ്. പക്ഷേ അതൊന്നും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. 2022 പൊളിച്ചിട്ട റോഡുകൾ ജനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് അതിന് പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് പറയാം, ലൈഫ് മിഷൻ. ലൈഫ് മിഷന് 2017 നമ്മൾക്ക് വെച്ച ഫണ്ടിൽ നിന്നും നമ്മൾ പഞ്ചായത്ത് വാങ്ങിച്ചെടുക്കേണ്ട 2,39,00,000 രൂപ സമയബന്ധിതമായി എഗ്രിമെന്റ് വെപ്പിച്ചിട്ട് ഇവിടെ അപേക്ഷ തന്നിട്ടുള്ള 540 അപേക്ഷകരിൽ എത്തിക്കേണ്ടതുണ്ട്. ഇതുവരെ എല്ലാ ആൾക്കാരിൽ നിന്നും എഗ്രിമെന്റ് വെക്കാൻ പോലും നമ്മുടെ പഞ്ചായത്ത് സാധിച്ചു. ഇതുവരെ അനാസ്ഥയിൽ നീങ്ങിയിട്ട് ഇപ്പൊ പെട്ടെന്ന് റോഡ് വന്ന് പെട്ടെന്ന് എഗ്രിമെന്റ് വെക്കണം, ഇനി എഗ്രിമെന്റ് വെച്ച് അതിന്റെ കണക്കെടുത്ത് കൊടുത്തു പോകുമ്പോഴത്തിന് ഈ ഒരു ടേം ഇവിടെ അവസാനിക്കുന്ന അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രതീക്ഷയില്ല. ജനങ്ങളെല്ലാം വീടിനു വേണ്ടി കാത്തിക്കുക. ഇങ്ങനെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിൽക്കുമ്പോൾ, അതേപോലെ ആരോഗ്യ മേഖലകൾ, ആരോഗ്യ മേഖലയിൽ മുന്നേ ഉണ്ടായിരുന്ന ഭരണം ആരോ ആവട്ടെ,
അതിനേക്കാൾ വളരെ മോശമായ അവസ്ഥയിൽ ഈ വെളിയങ്കോട് പഞ്ചായത്തിലാണ് അടുത്ത കാലത്ത് പക്ഷിവിഷവാദം ഉണ്ടായത്. ഇവിടെയാണ് ഇപ്പോൾ മന്ത്രിരോഗങ്ങൾ രണ്ടാമത് പ്രത്യക്ഷപ്പെടുന്നത്. ഇവിടെയാണ് ഏറ്റവും വലിയ അങ്ങാടിയായ വെളിയങ്കോടും എരമംഗലത്തും ശുചിത്വ പരിപാലനം നടക്കാതെ മാർക്കറ്റായാലും കുടിവെള്ള സ്രോതസ്സായാലും വളരെ ആരോഗ്യത്തിന് ഹാനികരമാവുന്ന രീതിയിലുള്ള ഡ്രെയിനേജ് സിസ്റ്റം. എത്രയോ കംപ്ലൈൻറ്റുകൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ട് അതിന് നടപടിയെടുക്കണമെന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പഞ്ചായത്തിൽ ബോധിപ്പിച്ച് ഒരു നടപടികൾ വരുന്നില്ല. അപ്പോഴാണ് ഈ അവസാനത്തെ വർഷം വെച്ചിട്ട് ഇവിടെ രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പ് പോലെ, ഇത് ഞങ്ങളെ പഞ്ചായത്തിനോട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമേ അല്ല, സംസ്ഥാന ഗവൺമെൻറ് കോൺട്രാക്ടർമാർക്ക് പൈസ കൊടുക്കാത്ത കാരണമാണ് ഇവിടുത്തെ റോഡുകൾ ഇങ്ങനെ കെടുക്കുന്നത് ജലജീവൻ്റെ എന്ന് പ്രചരിപ്പിക്കാനുള്ള ഒരു പ്രവണത, അതാണ് നമ്മളിവിടെ ചോദ്യം ചെയ്യുന്നത്. ഇവിടെ നടപ്പിലാക്കേണ്ട വർക്ക് പഞ്ചായത്തിൻ്റെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പരിഹരിക്കേണ്ട പഞ്ചായത്തിൻ്റെ ബോർഡിൻ്റെ ചുമതലയാണ്. അത് കോൺട്രാക്ടർമാർക്ക് പൈസ കിട്ടില്ല എന്ന് റിപ്പീറ്റ് ചെയ്ത് ഇവിടെ കോൺട്രാക്ടർമാരുടെ കാര്യം പരിപാലിക്കാനല്ല നമ്മളെ ബോർഡ് വേണ്ടത്, നമ്മളെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. അവർക്ക് എപ്പോഴോ പൈസ കിട്ടിക്കോട്ടെ, നിങ്ങൾക്കറിയാം കോൺട്രാക്ടർമാർക്ക് വർക്ക് കഴിഞ്ഞിട്ട് പിറ്റുന്നാളൊന്നും സാധാരണ ഇവിടെ പൈസ വരാറില്ല അവർക്ക്, അതുകൊണ്ടാണല്ലോ അവർ കോൺട്രാക്ട് എടുക്കുന്നത്. പക്ഷെ അവരൊപ്പം നിന്നുകൊണ്ട് ഇത്ര കാലം നീക്കിക്കൊണ്ടുപോയ ഈ ബോർഡിന് വളരെ നമ്മൾക്ക് ജനങ്ങൾക്ക് സഹിച്ച അതിന് ഉത്തരം പറയേണ്ട ചുമതല ഇവിടുത്തെ ബോർഡിന് നിക്ഷിപ്തമാണ് എന്നുള്ളത് അസന്നിഗ്ധമായി പറയാം. ഇപ്പോഴൊക്കെ ഭരണകൂടത്തിൻ്റെ അല്ലാത്ത മെമ്പർമാരുടെ തലയിലേക്ക് ഈ സംസ്ഥാന ഗവൺമെൻറ് പൈസ തരാനോടാണ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിനെയും ആ പ്രതിപക്ഷ അല്ലെങ്കിൽ ഇപ്പം ഭരിക്കുന്ന ബോർഡിൽ എതിരായിട്ടുള്ള മെമ്പർമാരുടെ തലയിൽ വെച്ച് കെട്ടാനുള്ള പ്രവണത, അതിനെയാണ് ഞങ്ങളിവിടെ ചോദ്യം ചെയ്യുന്നത്. ഇവിടെ നമ്മൾക്ക് വേണ്ടത് ഈ പഞ്ചായത്ത് ബോർഡ് വന്നു കഴിഞ്ഞാൽ ആ ജനങ്ങളാണ്, ആ ജനങ്ങളുടെ പ്രശ്നമാണ് നമ്മൾ ഇതുവരെ പേഴ്സണലായിട്ടടക്കം സംഘർഷത്തിലേക്ക് നീങ്ങിയ അവസ്ഥയെ പഞ്ചായത്തിൻ്റെ അകത്ത് ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് പോലും ഇതിന് അനാസ്ഥ അത് ഭരണത്തിൻ്റെ സംസ്ഥാന ഭരണത്തിൻ്റെ മേലേക്കൊക്കെ വെച്ച് കെട്ടാനുള്ള ഇപ്പോഴത്തെ ഒരു ബോർഡിന് മാത്രം പറഞ്ഞാൽ പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടുത്തെ UDF സംവിധാനങ്ങൾ ഒരു ഓഡിറ്റിംഗ് ഈ പഞ്ചായത്തിലില്ല. എന്താണ് അവരുടെ തിരഞ്ഞെടുത്ത പ്രതിനിധികളായിട്ടുള്ള പഞ്ചായത്ത് ബോർഡിലെ ആൾക്കാർ എന്ത് ഭരണമാണ് ഈ പഞ്ചായത്തിൽ നടത്തുന്നത് എന്നുള്ള ഓഡിറ്റിങ്ങിന് UDF ഇന്നേ വരെ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ് UDF വിലയിരുത്താത്തത്? ജനങ്ങൾ നിങ്ങളെ ഉത്തരവാദിത്തം നിക്ഷേപിച്ചിട്ടുള്ളതല്ലേ? നിങ്ങളെ നിശ്ചിതമായിട്ടുള്ള ഉത്തരവാദിത്തല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങളെ ബോർഡിലെ പ്രവർത്തനങ്ങൾ ഇത്ര മോശമായിട്ട് പോകുന്നത് എന്ന് വിലയിരുത്തുന്നതിന് ബദല് അത് പുകമല സൃഷ്ടിച്ചുകൊണ്ട് അത് അടുത്ത വർഷം വരുമ്പോൾ ഞങ്ങളെ പ്രശ്നമല്ല എന്ന് പറഞ്ഞ് വോട്ട് ജനങ്ങളെ വഞ്ചിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മളിവിടെ തുറന്നു കാണിക്കുന്നത്. ഞങ്ങൾ നിരന്തര സമരത്തിലും ഞങ്ങൾ ഇതുവരെ ചേർന്ന് നിന്നുകൊണ്ട് ഭരണത്തിനോടൊപ്പം നിന്നുകൊണ്ട് ഈ രാജ്യത്തിന് എന്തെങ്കിലും നമ്മൾ പഞ്ചായത്തിൽ മറ്റുള്ള സംസ്ഥാനത്തിൻ്റെ ഇതര ഭാഗങ്ങളിലൊക്കെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമ്മളിവിടെ മോഹിച്ചു പോവാണ്. അത്രത്തോളം തന്നെ ഇവിടെ സത്യത്തിൽ ഒന്നും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ, ഇവിടുത്തെ തെരുവ് നായകൾ, സംസ്ഥാനത്തിൻ്റെ ഇതര ഭാഗങ്ങളിലൊക്കെ തെരുവ് നായ വന്ധ്യങ്കരണം ചെയ്തിട്ട് അതിന് പരിഹാരം കാണാനുള്ള എല്ലാ നടപടികളും നടക്കുമ്പോൾ എന്താണ് UDFനോടാണ് ചോദിക്കുന്നത്. UDFനോട് മാത്രം ചോദിക്കുകയാണ്, നിങ്ങൾ പറയണം എന്താണ് ഈ പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത്, മറ്റുള്ളവർക്ക് എന്താ നടക്കുന്നത് നിങ്ങൾ വിലയിരുത്തണം. അതാണ് ഇത് പ്രധാനപ്പെട്ടിട്ട് ഇവിടെ പറയാനുള്ളത്. പഞ്ചായത്ത് ഈ രാത്രികാലങ്ങളിലൊക്കെ തുറന്നു കെടുക്കുമ്പോൾ ചോദിക്കാൻ ഞങ്ങൾ ചോദിക്കാറുണ്ട്, ഈ പഞ്ചായത്തിൽ നിന്ന് തന്നെ 16-ാം കോളനിയിലുള്ള ആധാരങ്ങൾ, അവിടെ ആ കോളനിയിലെ എല്ലാ ആൾക്കാരും ആധാരങ്ങളും അവിടെ കാണാനില്ലെത്തി. ഈ പഞ്ചായത്തിൽ നിന്ന് എന്തൊക്കെ നഷ്ടപ്പെടുന്നു, ഈ പഞ്ചായത്തിൻ്റെ ഭരണാധികാരികൾ ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കുന്നു, നിങ്ങൾക്ക് ബാധ്യത വരില്ലേ, അത് ചോദ്യം ചെയ്യണ്ടേ? നാട്ടുകാർക്ക് നിങ്ങളെ കൊണ്ട് എന്ത് ഗുണം കിട്ടുന്നു, ആ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് ഇവിടെ. ഇനിയും ഈ രീതിയിൽ പോകാൻ ഞങ്ങൾക്ക് ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള കാരണം ഞങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങളിതെല്ലാം തുറന്നു കാണിച്ച് പല പ്രാവശ്യം സമരങ്ങൾ നടത്തിയിട്ടും ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ പഞ്ചായത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല. പരിഹാരം തന്നേ പറ്റൂ, അത് മുന്നണി ആയാലും മുന്നണി ചുമതലപ്പെടുത്തിയിട്ടുള്ള പ്രസിഡന്റ് അടക്കമുള്ള ബോർഡായാലും മിണ്ടാതിരിക്കുന്ന എങ്ങനെയെങ്കിലും ആവട്ടെ എന്നുള്ള ഉദാസീന മനോഭാവമുള്ള ഒരു ബോർഡിലെ മെമ്പർമാരെ ചോദ്യം ചെയ്തുകൊണ്ട് UDFനെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇനി സമരങ്ങളിലേക്ക് ഇറങ്ങുന്നത്.